വില കുറഞ്ഞ രീതിയിൽ കോഴിത്തീറ്റ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നാടൻ കോഴികളെ വളർത്തുന്നവർ എന്നും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തീറ്റയുടെ ചെലവ് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളത്. ഒരു ചാക്ക് നല്ല കോഴിത്തീറ്റയ്ക്ക് 1300 രൂപയോളം വിലയുണ്ട്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ലാഭിക്കാമെന്ന് പലരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന സാധാരണ വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ കോഴികൾക്ക് ഗുണകരമായ തീറ്റ നൽകാൻ സാധിക്കും. 100 കോഴികൾക്ക് വേണ്ടി വെറും 1000 രൂപയ്ക്ക് തന്നെ ഒരു മാസത്തെ തീറ്റ ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെയാണെന്ന് നോക്കാം. ഈ പറയുന്നത് കാശ് കൊടുക്കാതെ എങ്ങനെ തീറ്റ ഉണ്ടാക്കാം എന്നാണ്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി കുറച്ച് മിനക്കിടേണ്ടതുണ്ട്. എൻ്റെ അമ്മയും അമ്മാമ്മയും കോഴിക്ക് കൊടുക്കുന്ന പ്രധാന ഭക്ഷണം അരിയിൽ നിന്ന് കിട്ടുന്ന ഉമിയും തവിടും വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളുമാണ്. അത് തന്നെയാണ് ഞാനിവിടെ പറയുന്ന കോഴിത്തീറ്റയുടെ പ്രധാന കണ്ടന്റ്. ഒന്നാമത്തെ രീതി നോക്കാം. കുറച്ച് പപ്പായയുടെ ഇലയും മുട്ടയുടെ തോടും പ്രോട്ടീനായി ഒരു മുട്ട പുഴുങ്ങിയതും 3 വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. കുറച്ച് അരി പകുതി വേവിച്ചെടുക്കുക. ഒരു വാഴക്കോമ്പും അരിഞ്ഞെടുക്കുക. കോഴിക്കാവശ്യമായ വൈറ്റമിൻ, പ്രോട്ടീൻ അങ്ങനെയുള്ള പല സപ്ലിമെന്റുകളും ഈ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതിനെ തവിടുമായി മിക്സ് ചെയ്ത് കോഴിക്ക് നൽകാം. കോഴികൾ വളരെ സന്തോഷത്തോടെ ഇത് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ കോഴിത്തീറ്റയിൽ നമ്മൾ വാങ്ങേണ്ടി വരുന്നത് തവിട് മാത്രമാണ്. രണ്ടാമത്തെ രീതി പപ്പായ വെച്ചുകൊണ്ടുള്ള ഒരു മിക്സാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള പപ്പായയെ കഷ്ണങ്ങളാക്കി നുറുക്കുക. കുറച്ച് തക്കാളി ആഡ് ചെയ്താൽ നന്നായിരിക്കും. ഇവ രണ്ടും ചേർത്ത് നന്നായി വേവിക്കുക. ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കണം. എന്തെങ്കിലും വിഷാംശം ഈ പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്താൽ അത് മാറിക്കിട്ടും. പപ്പായ കൊണ്ട് വേറെയും ചില ഗുണങ്ങളുണ്ട്. വിരശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും കോഴിയെ സംരക്ഷിക്കും. കോഴികൾക്ക് അഥവാ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് കൊടുക്കാൻ നാടൻ രീതികളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. വേവിച്ച പപ്പായയും തക്കാളിയും കുറച്ച് മുട്ടയുടെ തോടും ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചതിനെ കുറച്ച് ചേമ്പില കൂടി അരിഞ്ഞ് ചേർത്ത് തവിടുമായി മിക്സ് ചെയ്ത് കോഴിക്ക് കൊടുക്കാം. മൂന്നാമത്തെ രീതി പഴത്തൊലി നാം സാധാരണ എന്താ ചെയ്യുക? പുറത്തു കളയും അല്ലേ? നിങ്ങൾ കോഴിയെ വളർത്തുകയാണെങ്കിൽ ഇനി പഴത്തൊലി പുറത്തു കളയരുത്. ഇത് മുട്ടത്തോടും ചേർത്ത് കോഴിത്തീറ്റ ഉണ്ടാക്കാം. 2 അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. ഈ പഴത്തൊലിയും മുട്ടത്തോടും കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് പുല്ലരിഞ്ഞ് ചേർക്കുക. തവിടും ചേർത്ത് കോഴിക്ക് കൊടുക്കാം. കോഴികൾ വളരെ സന്തോഷത്തോടെ അത് കഴിക്കുന്നത് കാണാം. നിങ്ങളുടെ വീട്ടിലോ പരിസരങ്ങളിലോ വാഴയുണ്ടെങ്കിൽ അവിടെ നിന്ന് വാഴത്തട എടുത്തുകൊണ്ട് വരിക. സാധാരണ കുലം മുറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വാഴത്തട ആരും അധികാരം ഉപയോഗിക്കാറില്ല. അതിനെ നന്നായി കൊത്തി നുറുക്കി തവിടുമായി ചേർക്കുക. കുറച്ച് ഗോതമ്പ് പുഴുങ്ങിയത് കൂടെ ചേർക്കാൻ പറ്റിയത് വളരെ നല്ലത്. മഞ്ഞപ്പൊടി എന്തായാലും ചേർക്കേണ്ടതാണ്. ഇവയെല്ലാം ചേർത്ത് മീൻ നന്നായി കുഴച്ച് കോഴികൾക്ക് കൊടുക്കുക. നിങ്ങൾ സ്ഥിരമായി പച്ചക്കറി വാങ്ങുന്ന കടയിൽ നിന്ന് കുറച്ച് ചീത്തയായ പച്ചക്കറികൾ വാങ്ങുക. പച്ചക്കറികൾ മാത്രമാക്കണ്ട, പഴങ്ങളായാലും കുഴപ്പമില്ല. വീട്ടിൽ കൊണ്ടുവന്ന് നന്നായി കഴുകുക. നന്നായി കഴുകിയ ശേഷം അവയെ മഞ്ഞപ്പൊടി ചേർത്ത് വേവിച്ചെടുക്കുക. ഇങ്ങനെ വേവിച്ചതിന് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഈ അരച്ചെടുക്കുന്ന പച്ചക്കറിയും കുറച്ച് പപ്പായയുടെ ഇലയും തവിടും ചേർത്ത് നന്നായി കുഴച്ച് കോഴികൾക്ക് നൽകാം. കോഴികൾ സാധാരണ കൊത്തിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവ തറയിൽ കൊത്തുകയോ പരസ്പരം കൊത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോഴികൾ എപ്പോഴും കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ ദിവസവും തവിട് വെള്ളത്തിൽ കുതിർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വില കുറഞ്ഞ ഭക്ഷണമാണ് തവിട്, പക്ഷേ അതത്ര രസകരമായി കഴിക്കത്തില്ല. അതുപോലെ തന്നെ അതിനകത്ത് ഗുണകരമായ വസ്തുക്കളും കുറവാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ഞാനിവിടെ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ ഓരോ ദിവസവും മാറി മാറി ട്രൈ ചെയ്യാമെങ്കിൽ കോഴികൾ വളരെ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണാൻ കഴിയും. അവയ്ക്ക് ആവശ്യമായ എല്ലാ സപ്ലിമെൻറ്റുകളും കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വളരെ വില കുറഞ്ഞ രീതിയിൽ കോഴിത്തീറ്റ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് തവിടും ഗോതമ്പും മാത്രമാണ്. വളരെ വില കുറഞ്ഞ് തന്നെ ലഭിക്കുന്ന സാധനങ്ങളുമാണ് ഇവയെല്ലാം. നാടൻ കോഴിയെ പറമ്പിൽ തുറന്നുവിട്ട് തന്നെ വളർത്താൻ ശ്രമിക്കുക. പറമ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ പ്രാണികളെയും മറ്റു കീടങ്ങളെയും
കൊത്തിപ്പെറുക്കി തിന്നും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോഴിക്ക് ആരോഗ്യവും സ്വാഭാവികമായ വളർച്ചയും ലഭിക്കും. ഈ തവിട് കൊണ്ടുള്ള ഈ തീറ്റ രാവിലെയും വൈകുന്നേരം കൊടുക്കുന്നതാണ് നല്ലത്. ഉച്ചയ്ക്ക് പച്ചിലകൾ അരിഞ്ഞു കൊടുക്കുകയോ കൂടിനകത്ത് കെട്ടിത്തൂക്കുകയോ ചെയ്യുക. പച്ചിലകൾക്ക് പകരം പുല്ലും അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. BV380 പോലുള്ള മുട്ടക്കോഴികൾക്ക് ഇത്തരം തീറ്റ പരീക്ഷിക്കരുത്. അത് മുട്ടയുടെ എണ്ണം കുറയ്ക്കും. മുട്ടക്കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിൽ ധാരാളം പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയിരിക്കണം. ചോളവും ഉണക്കമീനും ഗോതമ്പ് പൊടിയുമാണ് മുട്ടക്കോഴികൾക്ക് ഏറ്റവും നല്ല തീറ്റ. നല്ലയിനം മുട്ടക്കോഴികളെയും നാടൻ കോഴികളെയും കൂട് തീറ്റ തുടങ്ങി വളർത്തുന്നത് എങ്ങനെ എന്നെല്ലാം അറിയാനായി ഞങ്ങളുടെ മറ്റുള്ള വീഡിയോകൾ കാണും. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ് തുടങ്ങി വിവിധ ഭാഷകളിൽ വീഡിയോകൾ ലഭ്യമാണ്. ഓരോ സ്ഥലത്ത് ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഫോൺ നമ്പറുകളും ലഭിക്കുന്നു. കാണുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.